ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അരമനീ ഫോർ ആണ് നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം മൂവിടെ തുടക്കത്തിൽ തന്നെ ഒരു പൂജാരി ആണെങ്കിൽ മകളെയും കൂട്ടി തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ക്ഷേത്രത്തിൽ ഉത്സവം വരാനായിട്ട് പോകുന്നത് അതിന്റെ ഐതിഹ്യം എന്താണെന്ന് മകൾ ചോദിക്കുന്നു രാക്ഷസനായ ബാക്കിനെ ആണെങ്കിൽ തണച്ചു വെച്ചൊരു ദിവസമാണത് അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ കൈ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു മീന് വന്ന് അവളെ കടിക്കുന്നു കടിക്കുന്നുട്ടോ അവളുടെ രക്തമാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു അങ്ങനെ വെള്ളത്തിലാണെങ്കിൽ രക്തം ഒഴുകിപ്പോയതും ആ രാക്ഷസനായ ബാക്കാണെങ്കിൽ പുറത്തേക്ക് വരുന്നു ബാക്ക് പൂജാരിയുടെ മകളെ കൊന്നിട്ട് അവളുടെ രൂപം സ്വീകരിക്കുകയാണ് പൂജാരി മകളെ നോക്കുന്ന സമയത്ത് അവടെ മരിച്ചു കിടക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ മകളുടെ അതേ രൂപത്തില് ബാക്ക് എന്ന രാക്ഷസ രൂപം ഇരിക്കുകയാണ് കയ്യില് തീർത്ഥമെല്ലാം ഉള്ളത് കൊണ്ട് വേഗം തന്നെ ഒരു ബോട്ടലില് ബാക്കിന്റെ ശക്തി ഇല്ലാതാക്കുന്നുണ്ട് ബാക്കിന്റെ ശക്തിയെ ആ ഒരു ആത്മാവനത്തിന്റെ പാത്രത്തിൽ കുടുക്കി വയ്ക്കുന്നു ഭാര്യ ഓർത്തിട്ടാണ് തന്റെ മകളുടെ സ്ഥാനത്ത് സ്ഥിരമായിട്ട് ബാക്കിനെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പൂജാരി പറയുന്നതനുസരിച്ച് ബാക്കും അതേപോലെ ആക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സീന് കട്ട് ചെയ്തതും സിറ്റി ആണ് പിന്നെ കാണിക്കുന്നത് ശരവണ് വക്കീലാണ് പക്ഷെ കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് ആന്റി രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അവരെ ലവ്വേഴ്സ് ആയിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു സോ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്താൽ കുറച്ച് ക്യാഷ് കിട്ടുമെന്ന് ആന്റി പറയുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ വരുന്നു അച്ഛൻ വരുന്ന ആ ഒരു സെന്റിമെന്റ്സിൽ ആ മകളോട് പറയുന്നത് അച്ഛൻ്റെ കൂടെ പോവാനായിട്ടാണ് ആ പെൺകുട്ടിയുടെ പേര് ഷെൽവി എന്നായിരുന്നു കേട്ടോ വാ എന്ന് പറഞ്ഞതും അവനാണെങ്കിൽ പെട്ടെന്ന് മൈൻഡ് മാറുന്നു പേര് വീഗം പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഷെൽവി അവളുടെ ലവറിന്റെ അടുത്തേക്ക് ഏൽപ്പിക്കുന്നു എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആന്റി പറയുന്നുണ്ട് അവനും ഇതേപോലെ ഇതേപോലെവി എന്ന പേരിൽ ഒരു സിസ്റ്റർ ഉണ്ട് അവളുടെ ലൗന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നിന്റെ പേര് ഷെൽവി എന്നറിഞ്ഞതുകൊണ്ട് സപ്പോർട്ട് ചെയ്തതെന്ന് ആ പെൺകുട്ടിയോട് പറയുന്നു അവളും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ ശെൽവിയെ കാണിക്കുകയാണ് കേട്ടോ ശിൽവി ആണെങ്കിൽ ഹസ്ബൻഡിനൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവർക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ ഹസ്ബൻഡ് ആണെങ്കിൽ ജോഗിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴി രവി എന്ന പയ്യനാണെങ്കിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്താ വീഡിയോ എടുക്കുന്ന ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വേണ്ടിയാണെന്ന് അവന്റെ ഹസ്ബൻഡും ഹായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു മുന്നോട്ട് പോകും വഴി പോലും കാണുന്നില്ല ഫുൾ പുകയായിരുന്നു എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ ആ ആത്മാവാണെങ്കിൽ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അവന്റെ രൂപമാറ്റത്തോടെ വീട്ടിലേക്ക് പോവുകയാണ് അടച്ചു വെച്ച ആത്മാവിന്റെ ശക്തി എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും നേരെ വീട്ടിലേക്ക് ഏതും കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുന്നു ശിൽവ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ കുട്ടികളെയാണോ അന്വേഷിക്കുന്നത് അവൾക്കൊരു കിസ്സ് തരാനായിട്ട് പറയുന്നുണ്ട് അടുത്തേക്ക് നീങ്ങിയതും അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ ഓടിക്കൊണ്ടുവരുന്നു പുറത്തുപോയി ശെൽവ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് മരിച്ചു കിടക്കാണ് വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോന്നു അവളുടെ ഹസ്ബൻഡ് ഉള്ളിലേക്ക് കയറി വന്നതും അവിടുത്തെ രണ്ട് ഡോക്ടർ ആണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് കുറച്ചിട്ടുണ്ടാവും ശിൽപിയും അവിടുത്തെ നാട്ടുകാരും ഓടുന്നത് കാണുന്നുണ്ട് രവി ആണെങ്കിൽ അത് കണ്ടിട്ട് ഇവർ എവിടേക്കാ ഇവരെവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു അവിടുത്തെ ആണെങ്കിൽ കൊറിച്ചുകൊണ്ടിരിക്കുന്നു ആ ഭാഗത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് ശിൽപിയുടെ മകളാണെങ്കിൽ താഴെ വീണിട്ട് തലയെല്ലാം മുറിവായിട്ടുണ്ട് കിണറിന്റെ സൈഡായിട്ടാണ് കുട്ടി കിടക്കുന്നത് രവി കിണറിലേക്ക് നോക്കുന്ന സമയത്ത് ശിൽവി ആണെങ്കിൽ അവിടെ തൂങ്ങി മരിച്ചിരിക്കുന്നു അപ്പോൾ രവി ആലോചിക്കുകയാണ് പിന്നെ നാട്ടുകാരുടെ ഒപ്പം പോയത് ആരാണെന്ന് അസേന അങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും ശരവണെ കാണിക്കുന്നു ഒരു ഓഫീസർ ആണെങ്കിൽ ശരവണന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് സിസ്റ്റർ ആണെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പഴയ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വരുന്നു ആൻറി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് എന്നിട്ട് അവരാണെങ്കിൽ നാട്ടിലേക്ക് ഒരുങ്ങുന്നു ശിൽബിയുടെ ഹസ്ബൻഡിന്റെ പേര് സന്തോഷ് എന്നാണ് സന്തോഷ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു അതിനായിട്ട് അവര് താമസിക്കുന്ന കൊട്ടാരം പോലത്തെ വീട് വാങ്ങിയിട്ട് ഒന്ന് പുതുക്കി പാണിത് വേറെ ആൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സന്തോഷിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് കാർപ്പൻ്റും സൂപ്പർവൈസറും ഉണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരുമാരിക്കുന്നത് കാരണം സന്തോഷാണെങ്കിൽ പാതി കാഷ് മാത്രമാണ് ആ ഒരു വീടിന്റെ ഓണർക്ക് കൊടുത്തത് ആ ഓണറാണെങ്കിൽ പറയുന്നുണ്ട് ബാക്കി ക്യാഷും കൂടി തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് പക്ഷേ കാർപ്പൻറും സൂപ്പർവൈസറും എന്ത് ചെയ്യാനാണ് അവിടേക്കാണ് നമ്മുടെ ശരവണ് ആന്റിയും എത്തുന്നത് അവിടുത്തെ നാട്ടുകാരും അവരെല്ലാം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ശിൽവിക്ക് രണ്ട് മക്കളാണെന്ന് പറഞ്ഞില്ലേ അവരുടെ പേര് ശരവണനും ശക്തിയും എന്നാണ് ബ്രദറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് മകൻ ആ പേര് തന്നെ ഇട്ടത് കുട്ടിയാണെങ്കിൽ ബബിൾസും കൊണ്ട് കളിക്കുകയായിരുന്നു അപ്പോൾ വലിയ ബബിളാണെങ്കിൽ രാക്ഷസന്റെ രൂപം വരുന്നു അവനും പേടിച്ച് അവിടേക്ക് ഓടിയതും പെട്ടെന്ന് ശരവണനെ പോയി മുട്ടുകയാണ് അവൻ വേഗം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്താ പേര് എന്ന് അവന്റെ പേര് തന്നെയാണെന്ന് കേട്ടതും സന്തോഷമാകുന്നു മകളുടെ അടുത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് കണ്ണൊന്നും തുറക്കാതെ ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കാർപ്പൻറ്ററും സൂപ്പർവൈസറും നേരെ ശരവണന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ബാക്കി ക്യാഷ് എല്ലാം സെറ്റിൽ ചെയ്ത അവർക്ക് എവിടെ നിന്നും പോവാമെന്ന് ശരവണൻ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരു ക്യാഷും ഇല്ല എന്ന് ആൻറ്റി ആണെങ്കിൽ അപ്പോൾ ഒരു ഐഡിയ പറയുന്നു ശരവണനോട് ആ ഓണർക്ക് ഒരു മകൾ കേട്ടോ അവളുടെ പേര് മായ എന്നാണ് മായ ഡോക്ടറാണ് ശിൽവിയുടെ മകളെ നോക്കുന്നത് അവളായിരുന്നു ആ ഓണർക്കാണെങ്കിൽ ബാക്കി ക്യാഷ് വേണമെന്ന് പറയാനായിട്ടുള്ള കാരണം ഈ മകളുടെ കല്യാണം നടത്തണമെന്നാണ് പക്ഷെ അവൾക്ക് കല്യാണം കഴിക്കണമെന്നല്ലായിരുന്നു ആഗ്രഹം ഒരു വലിയൊരു ഡോക്ടർ ആവണം അതിനായിട്ട് ഹോസ്പിറ്റലില് സ്വന്തമായി കെട്ടണം ഇതെല്ലാം മനസ്സിലാക്കി ആന്റി പറയുന്നത് ശരവണോട് അവളെ ലവ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ സ്വത്തെല്ലാം അവന്റെ പേരിലാവുമല്ലോ എന്ന് ഇത് കേട്ട കാർപ്പൻറും സൂപ്പർവൈസറും നല്ല ഐഡിയ ആണല്ലോ എന്ന് വിചാരിക്കുന്നു അവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശിൽവിയുടെ മകനായ ശക്തിയാണെങ്കിൽ ഫേസ് ആപ്പ് യൂസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭൂതത്തിന്റെ രൂപമെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവനു മുന്നിലായിട്ട് പ്രേതം വരികയാണ് അവനും പേടിച്ചിട്ട് അവടെ നിന്ന് മൂടുന്നുണ്ട് പെട്ടെന്ന് ആന്റിയെ പോയി മുട്ടുന്നു ആൻറ്റി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഈ കാര്യമെല്ലാം പറയുമ്പോൾ ആൻറ്റി ഒട്ടും വിശ്വസിക്കുന്നില്ല കുട്ടിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടേക്ക് പോകുന്ന സമയത്ത് ആത്മാവാണെങ്കിൽ ആൻറ്റിയുടെ മുന്നിൽ വന്ന് പേടിപ്പിക്കുന്നു അപ്പോഴാണ് അവരൊന്നും വിശ്വസിച്ച് പോകുന്നത് കുട്ടി വേഗം അവിടെ നിന്ന് ഊടിയതും ആ കാർപ്പൻ മേലെ പോറ്റി ഇരിക്കുന്നു സൂപ്പർവൈസറും താഴേക്ക് വീഴാണ് കേട്ടോ അവര് കുട്ടിയാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് പക്ഷെ കുട്ടി അവർക്ക് പിന്നാലെ ആത്മാവിനെ കണ്ട് പേടിച്ചോടുന്നു പക്ഷെ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത് ഇവരെ കണ്ടിട്ടാണെന്ന് മയെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് രണ്ടുപേരും ലവ് ലെറ്റർ എഴുതിയിരിക്കുന്നു അത് കൊടുക്കാനായിട്ട് പോവാൻ നേരം ആത്മാവാണെങ്കിൽ അവർ രണ്ടുപേരും ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് പോലെയാണ് അവർക്ക് ഫീല് ചെയ്യുന്നത് ശരവണ് ശിൽവി അവിടെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പോയി പ്രേ ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണ് സന്തോഷിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടില് സമ്മതിക്കില്ല എന്ന് വിചാരിച്ച അവള് സൂസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു അന്ന് ബ്രദറായ ശരവണ്ണാണ് അതിനെ തടുക്കുന്നത് ഈ ലൗവിന്റെ കാര്യം വീട്ടിലേക്ക് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വാക്കു കൊടുക്കുന്നു ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി തിങ്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സത്യം വാങ്ങുന്നുണ്ട് സോ സിസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുകയാണ് എന്നിട്ട് രവിയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അത് ആത്മഹത്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതറിഞ്ഞ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ലാട്ടോ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള വഴക്കില്ല അവരങ്ങനെ ചെയ്തു ഇതിലൊരു ദുരൂഹതയുമില്ല ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകുന്നു ശരവണ് ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കോൺസ്റ്റബിൾ ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ നാട്ടിൽ ഉത്സവം വരാൻ പോകുകയാണല്ലോ അതിന്റെ ഒരു തിരക്കിലാണ് സോ അതെല്ലാം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നു അങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആയിട്ട് രവി ആണെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ലേ അത് ശരവണ് കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ നോക്കുന്ന സമയത്ത് ഒരു മരത്തിന് പിന്നാലായിട്ട് ഒരു സ്വാമിജി നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സ്വാമിജി ആരാണെന്ന് സൂം ചെയ്ത് രവിയോട് ചോദിക്കുന്നുണ്ട് ഉത്സവം വരാനായിട്ട് പോകുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ രവി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ആയിട്ട് നാട്ടുകാരുടെ ഒപ്പമാണെങ്കിൽ ഷെൽവി പോകുന്നത് കണ്ടു എന്നിട്ട് നായയാണെങ്കിൽ കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് പോയി നോക്കുന്ന സമയത്ത് കുട്ടി കുട്ടിയോട് വീണ് കിടക്കുന്നത് കിണറിലെ നോക്കുന്ന സമയത്ത് ശിൽവി ആണെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു രണ്ടു തവണ ആണെങ്കിൽ കണ്ട കാര്യം അവനോട് പറയുന്നു ശരവണ്ണം അതെങ്ങനെ പറ്റുമെന്ന് ആലോചിക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്ത് ആ സ്വാമിജിയെ കാണിക്കുന്നു അയാൾ ശരിക്കും ഒരു മന്ത്രവാദി തന്നെയായിരുന്നു കേട്ടോ ആ മന്ത്രവാദിയാണെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ ഷിൽവിയുടെ വീട്ടിലേക്കാണ് അതിനകത്തേക്ക് കയറുന്നില്ല എന്തൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി പിൻവാങ്ങുന്നു ഇതേ സമയം ശക്തി എന്ന ആ ചെറിയ പയ്യനാണെങ്കിൽ ബോൾ വെച്ച് കളിക്കുന്നു ആ ബോൾ ആണെങ്കിൽ വാളിലേക്ക് എറിയുന്നുണ്ട് കേട്ടോ പിന്നീട് ബോളിനെ കാണുന്നില്ല കുട്ടിയും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മായ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മായ ഇനിയും ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് അവനെ റൂമിലേക്ക് ആക്കുന്നു അവള് പോകാൻ നേരം ആ പെൺകുട്ടിയുടെ റൂമിൽ നോക്കുന്ന സമയത്ത് എന്തോ ഒരു രൂപം ഇരിക്കുന്നത് കാണുന്നു വേഗം അവിടേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ ആ രൂപമാണെങ്കിൽ മാന് പോരിക്കയാണ് ആ റൂമിൽ നിൽക്കുന്നവരും അവളെ ആരും ടച്ച് ചെയ്യുന്ന പോലെല്ലാം ഫീൽ ചെയ്യുന്നു അവൾക്കും അവിടെ ഒരു ആത്മാവ് ഉള്ളത് പോലെ തന്നെ തോന്നുന്നുണ്ട് രവിയും ശരവണ്ണും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നെ അവിടെ വണ്ടി ആരോ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു അപ്പൊ ശരവണ്ണൻ പുറത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെക്ക് ചിക്കിയായിട്ട് നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല കാണുന്നില്ലാട്ടോ ഡവിക്കും ഒറ്റയ്ക്ക് വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് ഭയം വരുന്നു പെട്ടെന്ന് വണ്ടിക്ക് ചുറ്റും പോകെയാവുന്നു ഗ്ലാസ് എല്ലാം അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പുക വന്ന് മൂടിയിരിക്കുകയാണ് വണ്ടിയുടെ പിന്നിലെ സീറ്റിലാറ്റി ഷെൽവി ഇരിക്കുന്നത് പോലെ തോന്നുന്നു ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യുന്നു ശരോണൻ വേഗം അവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് വണ്ടിയും അവനെയും കാണുന്നില്ല പക്ഷെ ക്യാമറ മാത്രം അവിടെ ഉണ്ടായിരുന്നു അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ മന്ത്രവാദി അതിൽ പെട്ടിരിക്കുന്നു മായയാണെങ്കിൽ വേഗം ആന്റിയുടെ അടുത്ത് പോയിട്ട് അവൾക്ക് ആ ഒരു ആത്മാവിനെ ഫീൽ ചെയ്തില്ലേ അതിനെ പറ്റി പറയുന്നു അപ്പോൾ ആന്റിയും പറയുന്നുണ്ട് അവർക്കും അതുപോലെ തന്നെ തോന്നിയെന്ന് പക്ഷെ പുറത്താരോടും പറയണ്ട ഈ വീടാണെങ്കിൽ വിൽക്കാൻ സാധിക്കില്ല പിന്നെ അതുകൊണ്ട് തന്നെ അവരങ്ങനെ മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ ആ വീട്ടിലേക്കാണെങ്കിൽ അവളുടെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു ബ്രോക്കർ വരുന്നു അവൾ വേഗം തന്നെ ശരവന്റെ അടുത്തേക്ക് പോയിട്ട് അയാൾ അയാളെങ്ങനെയെങ്കിലും അടിച്ചിട്ട് ആ കല്യാണാലോചന മുടക്കണം എന്ന് പറയണം ഇത് വീട്ടറും സൂപ്പർവൈസറും അവരങ്ങനെ മുടക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെണ്ണ് കാണാനായി വരുന്ന ആ ഒരു ചെറുക്കനെ തല്ലാൻ ശ്രമിക്കുന്നു പക്ഷെ അവിടേക്കാണെങ്കിൽ മുട്ട രാജേന്ദ്രൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ അയാളെ പോയി വേഗം അടിക്കുകയാണ് അയാൾ ആരുന്നില്ല പെണ്ണ് കാണാനായിട്ട് വന്നത് മായി മുകളിൽ നിന്ന് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് മരുന്ന് വാങ്ങാനായിട്ട് വന്നതായിരിക്കുമല്ലേ തരാമെന്നും അവളെ കാണാൻ വന്നൊരു പേഷ്യന്റ് ആയിരുന്നു അത് അതറിയാതെ കാർബൺ റൂം അവിടേക്ക് വന്ന് അടിക്കുന്നുണ്ട് മുട്ട രാജേന്ദ്രനാണെങ്കിൽ രണ്ടുപേരെയും തിരിച്ചു മടിക്കുന്നു ഈ ഒരു സമയത്ത് ശരവണാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നു വേഗം ആയി ആണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട് അവളും വരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ കയറുന്നു അങ്ങനെ ക്ഷേത്രം എത്തി നോക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശില്പവും അതേപോലെ ദുഷ്ടശക്തിയുടെ ശില്പവും വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു ആ ശൂലത്തിലാണെങ്കിൽ തീ കത്തിച്ചിട്ട് ആ ദുഷ്ടശക്തിയുടെ ശില്പത്തിലേക്ക് എറിയും അത് കത്തി നശിക്കൂട്ടോ അതാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ആഘോഷമാണ് എന്നെല്ലാം മായയാണെങ്കിൽ ശരവണനോട് പറയുന്നു ആ അമ്പലത്തിലെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പൂജാരിയാണെങ്കിൽ വന്നിരിക്കുന്നു ആളെ ക്ഷേത്രത്തിനടുത്ത് എത്തിയതും അവിടുത്തെ കലശമാണെങ്കിൽ കാണുന്നില്ല പെട്ടെന്ന് വൈകുന്നിട്ട് അവിടെ നിന്ന് മൂടി പോവാണ് ഒരു നായയാണെങ്കിൽ രവിയുടെ ഷൂവും എടുത്ത് ഓടുന്നു ഇത് കാണാൻ ശരവണൻ പിന്നാലെ തന്നെ പോകുന്നുണ്ട് നോക്കുന്ന സമയത്ത് ആ ജീപ്പ് ആക്സിഡന്റ് സംഭവിച്ച് അവൻ മരണപ്പെട്ടു കിടക്കുന്നു വേഗം പോലീസ് എല്ലാം അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവിടെ മന്ത്രവാദിയാണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് കാണുന്നു പെട്ടെന്ന് അയാളെ ഡൗട്ട് അടിച്ച് ശരണം പിന്നാലെ പോകുന്നുണ്ട് പിടിക്കാനായിട്ട് സാധ്യമാവുന്നില്ല പോലീസിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്നു രബിയുടെ അച്ഛനാണെങ്കിൽ ആ നാട്ടിലെ പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് വേഗം ചിക്കാനായിട്ട് പോകുന്നുണ്ട് അവിടെ എല്ലാം നോക്കുന്ന സമയത്ത് മന്ത്രവാദി പൂജ ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് വെച്ച് പൂജ ചെയ്തിരിക്കുന്നു എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല പോലീസും അയാളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അവർ വന്നു പോകുന്നതെല്ലാം മന്ത്രവാദിയാണെങ്കിൽ മരത്തിന്റെ മുകളിൽ നിന്നും കാണുന്നു അയാളുടെ കയ്യിലായിട്ട് ഇൻസ്പെക്ടറുടെ ഫോട്ടോ കൂടി ഉണ്ട് ശിൽപിയുടെ മകനായ ശക്തിയെ കാണിക്കുന്നു അവന്റെ മുന്നിലേക്ക് ആത്മാവ് വരുന്നു നേരെ അവന്റെ സിസ്റ്ററിന്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ നിന്നും അവന് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഓടുന്ന സമയത്ത് ശരവണനെ പോയി തട്ടുന്നു കുട്ടിയോട് പോയി കിടന്നുറങ്ങാനായിട്ട് അവൻ പറയുന്നുണ്ട് ശരവണം നേരെ സിസ്റ്ററുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഫോട്ടോസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നു ആൽബം നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവിടെ കിടക്കുന്ന ആ ശക്തി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഉത്സവത്തിന്റെ അന്ന് തന്നെയാണെന്ന് ഇതേ കാലം തന്നെയാണ് രവി മരിച്ചുപോയില്ലേ ആ സമയത്ത് രവിയുടെ അച്ഛൻ പറഞ്ഞത് അത് രവിയുടെ ബർത്ത്ഡേ അന്ന് തന്നെയായിരുന്നു എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് അന്ന് ആരുടെ എല്ലാം ബർത്ത്ഡേ ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു ഇൻസ്പെക്ടറുടെ ബർത്ത്ഡേയും അന്നേ ദിവസമായിരുന്നു കേട്ടോ ഇതിൽ എന്താ ദുരൂഹതയുണ്ടെന്ന് ഫീൽ ചെയ്ത് വേഗം തന്നെ മായയുടെ അടുത്ത് പോയിട്ട് കുട്ടിയെ വേറെ റൂമിലേക്ക് ആക്കാനായി പറയുന്നുണ്ട് നേരെ ഇൻസ്പെക്ടറേയും തേടി പോവുമായിരുന്നു ഇൻസ്പെക്ടർ ആണെങ്കിൽ ക്ഷേത്രത്തിലായിരുന്നു ഇതേ സമയത്ത് ആ പൂജാരി ആണെങ്കിൽ നേരെ നമ്മുടെ ശിൽവിയുടെ വീട്ടിലേക്ക് വരുന്നു മയോട് പറയുന്നുണ്ട് അയാളുടെ മകളെ ആണെങ്കിൽ കാണുന്നില്ല അതിനായിട്ട് കുറച്ചു പേർക്ക് ദക്ഷിണ കൊടുത്ത് പ്രാർത്ഥിക്കണം ഈ ദക്ഷിണ വാങ്ങൂ എന്ന് പറയുമ്പോൾ മായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അയാളെ പോവാനായിട്ട് പറയുന്നു പക്ഷെ അത് കേട്ട ആൻറ്റി ആണെങ്കിൽ അത് വാങ്ങാനായിട്ട് അവളെ നിർബന്ധിക്കാണ് എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കുട്ടിയില്ല ആ കുട്ടിക്ക് കൂടെ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു അവള് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആൻറ്റി സമ്മതിച്ചിട്ട് അയാൾ അകത്തേക്ക് കയറുന്നു അവിടെ ഉണ്ടായിരുന്ന ആത്മാവാണെങ്കിൽ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മന്ത്രമെല്ലാം ചൊല്ലിയിട്ട് അയാളാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതേ സമയത്ത് ഇൻസ്പെക്ടറും അവിടുത്തെ കോൺസ്റ്റബിളും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത് രവി മരിച്ച സമയത്ത് അവിടെ നിന്ന് ലഭിച്ച കുറച്ച് ഫിംഗർ പ്രിൻസ് ഉണ്ടായിരുന്നു അതെല്ലാം രവിയുടേത് തന്നെയാണ് അതെങ്ങനെ സാധ്യമായെന്ന് ആലോചിക്കുന്നു അപ്പോഴാണെങ്കിൽ മന്ത്രവാദി അവരെ നോക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ഇൻസ്പെക്ടറും അയാളെ ഫോളോ ചെയ്ത് പോവാണ് പൂജാരി ആണെങ്കിൽ നേരെ ചെറിയ കുട്ടിയുടെ റൂമിലേക്ക് പോവാണ് എന്തോ പ്രേ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷേ ആത്മാവ് ആണെങ്കിൽ സമ്മതിക്കുന്നില്ല അയാളെ പുറത്തേക്കാണെങ്കിൽ തള്ളിയിടുന്നു പൂജാരി പറന്ന് ചെന്ന് വീഴുന്നതാണ് മായയും അവരും കാണുന്നത് എല്ലാവരും പേടിച്ചു പോകുന്നുണ്ടെട്ടോ ഇതേ സമയത്ത് ഇൻസ്പെക്ടറെ തേടിയിട്ടാണെങ്കിൽ ശരവണൻ പോകുന്നു കോൺസ്റ്റബിളെ കണ്ട് ചോദിക്കുന്നുണ്ട് മന്ത്രവാദിയുടെ പിന്നാലെ പോയി എന്ന് പറയുന്നത് എന്നിട്ട് ആ കാർഡ് മുഴുവൻ നോക്കുന്ന സമയത്ത് മന്ത്രവാദിയാണെങ്കിൽ ഇൻസ്പെക്ടറെ അവിടെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടാവും ഇൻസ്പെക്ടർ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നു ശരവണും വേഗം പോയിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രവാദി പറയുന്നത് അയാൾക്കൊരു ആപദം വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷെ അതൊന്നും കേൾക്കാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടറുടെ ശരീരമാണെങ്കിൽ മേലേക്ക് പൊങ്ങിപ്പോകുന്നു ഒരു ഷാർപ്പായ സ്ഥലത്താണെങ്കിൽ ശരീരം കുത്തിക്കേറുന്നു ആളും അവിടെ മരിച്ചു പോവാണ് ഇതേ സമയത്താണെങ്കിൽ ആ ചെറിയ പെൺകുട്ടിയിലെ ശക്തി അവള് കണ്ണു തുറക്കുന്നു അവൾക്ക് എന്തോ ഒരു രൂപം കാണുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ചെറിയ പയ്യൻ ശരവണിന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആത്മാവ് വേറെ ആരുമല്ല അവരുടെ അമ്മയാണ് ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുന്നു മായിയാണെങ്കിൽ ഒരു പൂജാരി വന്ന് മീറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും നേരെ പോലീസ് ആണെങ്കിൽ പൂജാരി അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാളും ഭാര്യ മരിച്ചു കിടക്കുന്നു ഇതേ സമയത്ത് ആ പെൺകുട്ടി ആണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം ആ കുട്ടി ഓക്കെ ആയതല്ലേ കൂട്ടി നേരെ ശരവണന്റെ അടുത്തേക്ക് പോയി പറയുന്നത് ശിൽവി എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ശരവണൻ അവരെ കാണാനായിട്ട് വരുമെന്ന് ഇനി ഒരിക്കലും വിട്ടുപോകരുത് എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കാർപ്പൻറും സൂപ്പർവൈസറും ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയാൽ കുറച്ച് ക്യാഷ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുട്ടിയോട് സംസാരിച്ചിട്ട് അവൾ തന്നെ നേരെ കാറിലേക്ക് കയറുന്നുണ്ട് കാർ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ആത്മാവാണെങ്കിൽ അവർ ഉപദ്രവിക്കുന്നു അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കുട്ടിയോട് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് ലാസ്റ്റ് അവർ പറയുന്നുണ്ട് ഇൻസ്പെക്ടർ മരിച്ചു പോയത് കൊണ്ട് ഡിവൈഎസ്പി ആണെങ്കിൽ അന്വേഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് ആ മന്ത്രവാദിയെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു മന്ത്രവാദിയാണെങ്കിൽ പറയുന്നുണ്ട് ബാക്കുന്ന രാക്ഷസ രൂപത്തിന്റെ ശക്തിയാണെങ്കിൽ പൂജാരി ഇല്ലാതാക്കി വെച്ചിരിക്കായിരുന്നു ആ പൂജാരിയുടെ മകളെയും കൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് സംഭവിച്ചെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതേ സമയത്ത് മന്ത്രവാദിയും അവിടെ കൂടുതലുള്ള ആൾക്കാരും ചേർന്ന് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ മൃതദേഹമാണെങ്കിൽ കരക്കടിഞ്ഞിരിക്കുന്നു പിന്നെ പൂജാരിയുടെ കൂടെ പോയത് ആരാണെന്ന് അന്വേഷിക്കുകയാണ് ബാക്ക് പുറത്തേക്ക് വന്നു എന്ന് മന്ത്രവാദിക്കും ടീമിനും മനസ്സിലാവുന്നു മന്ത്രവാദിയും പൂജാരിയെ കാണാനായിട്ടാണ് നാട്ടിലേക്ക് വന്നത് ആ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ബാഖാണെങ്കിൽ അമ്പലത്തിന്റെ പരിസരത്തു കൂടെ നടക്കുന്ന സമയത്ത് എന്തൊരു ശക്തി ഫീൽ ചെയ്യുന്നുണ്ട് അത് നോക്കുന്ന സമയത്ത് ആ കലശത്തിലായിരിക്കും അതെടുക്കാനായിട്ട് ഒരാൾക്ക് പണം കൊടുത്ത് ആ പെൺകുട്ടി സാധ്യമാക്കുന്നു അങ്ങനെ ബാക്കിന് വേണ്ട പാതി ശക്തിയും ലഭിക്കുന്നു ബാക്കി ശക്തി കൂടി ലഭിക്കണമെങ്കിൽ അന്ന് ഉത്സവ ദിവസം തന്നെ ജനിച്ച പേരെ ബലി കൊടുക്കണം അതിനായിട്ടാണ് രവിയും ഇൻസ്പെക്ടറിയും ആ ചെറിയ പെൺകുട്ടിയും തിരഞ്ഞെടുത്തത് ആദ്യം പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ സാധ്യമാവുന്നില്ല ആ ചെറിയ പെൺകുട്ടിയുടെ അച്ഛൻറെ രൂപത്തില് ബാക്ക് വരികയാണ് കുട്ടികൾ എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഷിൽവി ആണെങ്കിൽ കണ്ണാടിയിൽ കൂടെ അത് ഭർത്താവല്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ വേറെ റൂമിലാണെന്ന് പറഞ്ഞ് വഴി മാറ്റി വിടുകയാണ് അതേസമയം കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് രക്ഷിച്ചു കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ കുട്ടികൾ അതിനെ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അച്ഛന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കാം എന്ന് പറയുന്നു ഭർത്താവിന്റെ രൂപത്തിലുള്ള ബാക്കാണെങ്കിൽ അവിടെ എല്ലാം അന്വേഷിക്കുന്നു ഷെൽവെ പറ്റിക്കുന്നു എന്ന് മനസ്സിലായിരിക്കാണ് കുട്ടികളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുന്നു എല്ലാം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടും കുട്ടികളെ പുറത്തിറക്കുന്നുണ്ട് വണ്ടിയിലെ കയറിതും കീ കാണുന്നില്ല കീ എടുക്കാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ബാക്കാണെങ്കിൽ അവളെ ഉപദ്രവിക്കുന്നു അവള് തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൊന്നു കളയുകയാണ് ഇങ്ങനെയാണ് സിസ്റ്റർ മരിച്ചു പോയത് ശരവണൻ കേട്ടതും ഒത്തിരി ഫീല് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്കാണെങ്കിൽ കുട്ടികളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നാട്ടുകാരാണെങ്കിൽ വരുന്നു അതേസമയം ബാക്ക് വേഗം ശിൽവിയുടെ രൂപത്തിലേക്ക് വരികയാണ് എന്നിട്ട് നാട്ടുകാരുടെ ഒപ്പം പോകുന്നുണ്ട് കുട്ടിയാണെങ്കിൽ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞു നോക്കാൻ വരുമ്പോൾ അവളോട് മരിച്ച നിലയിൽ കണ്ടിട്ട് കുട്ടി പേടിച്ചിട്ട് പിന്നാലേക്ക് പോയതും വീണ് പോകുന്നു അങ്ങനെയാണ് തലയിൽ മുറിവാവുന്നത് കേട്ടോ ആ കുട്ടിയെ കൊലപ്പെടുത്താനായിട്ട് ബാക്കിന് സാധ്യമാവുന്നില്ല ബാക്കി രണ്ടുപേരായിരുന്നു രവിയെയും ഇൻസ്പെക്ടറേയും കൊലപ്പെടുത്തുന്നുണ്ട് അടുത്തതായിട്ട് ആ കുട്ടിയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പൂജാരി ആണെങ്കിൽ ആ അമ്പലത്തിലെ കലക്ഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയി നോക്കുന്ന സമയത്ത് ഭാര്യ ബാക്ക് കൊന്നിട്ടുണ്ടാവും അവിടെ വെച്ച് തന്നെ പൂജാരിയും കൊലപ്പെടുത്തുന്നു എന്നിട്ട് അയാളുടെ ദേഹത്തേക്ക് കയറി ബാക്കായിട്ടാണ് നേരെ ശിൽബിയുടെ വീട്ടിലേക്ക് പോയത് പൂജാരിയെ ശിൽബിയുടെ വീട്ടിൽ നിന്നും അറ്റാക്ക് ചെയ്തത് ബാക്കായിരുന്നില്ല അത് ശിൽബിയുടെ ആത്മാവാണ് കേട്ടോ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്തത് ശിൽബിയുടെ ആത്മാവാണ് കുട്ടിയെ രക്ഷിച്ചത് ഇതെല്ലാം അറിയുന്ന സമയത്ത് പോലീസ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഇയാളെ വിശ്വസിക്കണോ എല്ലാം മന്ത്രവാദി പറയുന്നത് നോണിയാണെങ്കിൽ പോലും ബാക്കിനെ പിടിക്കാനൊന്നും അവർക്ക് സാധ്യമാവില്ല മന്ത്രവാദി റിലീസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അവിടെ തന്നെ പിടിച്ചു വെക്കുന്നു അയാൾ ഒരുപാട് പറയുന്നുണ്ട് പുറത്തു പോകണമെന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ബാക്കാണെങ്കിൽ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് ഒരു പരിധി വരെ മന്ത്രവാദി കൺട്രോൾ ചെയ്യുന്നു അവർക്കെല്ലാം ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവുണ്ടോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അന്നേ ദിവസമാണ് ഉത്സവം നടക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയുടെ ബർത്ത് ഡേ ആണല്ലോ കേക്കെല്ലാം മുറിച്ച് ആഘോഷിക്കുന്നു ശരവണാണെങ്കിൽ സാഡ് ആയിട്ടിരിക്കുന്നു ആന്റിബോ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ശിൽവിയുടെ ലവ് മാരേജ് ആണല്ലോ അതുകൊണ്ട് തന്നെ പാരൻസ് സമ്മതിച്ചില്ല പാരന്റ്സിന്റെ എതിർപ്പോ കൂടി അവൾ ഇറങ്ങി പോവുകയാണ് പിന്നീട് അച്ഛൻ മരിച്ചിട്ടൊന്നും അവൾ വരുന്ന സമയത്ത് അകത്ത് കയറ്റിയത് പോലുമില്ല ശരവണ് ആലോചിക്കുകയാണ് മരിക്കാൻ നേരത് പോലും രക്ഷിക്കാൻ വരുമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അത്രയും ഇഷ്ടമായിരുന്നു അവളുടെ ചേട്ടനെന്ത ഇതൊന്നും മനസ്സിലാക്കാതെ പോയി എന്ന് ഫീല് ചെയ്യാണ് പക്ഷെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിൽവിയുടെ ആത്മാവാണെങ്കിൽ കേട്ട് അവൾക്ക് സന്തോഷമാകുന്നുണ്ടാവും മായയാണെങ്കിൽ വണ്ടിയിൽ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി അകത്തേക്ക് കയറ്റാനായിട്ട് പറ്റുന്നില്ല എന്ത് പറ്റി എന്ന് നോക്കുകയാണ് കേട്ടോ അവിടുത്തെ പണിക്കാരനും വണ്ടി കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ വണ്ടി താഴേക്ക് വീഴാണ് ശരവണൻ അങ്ങോട്ട് വന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഉള്ളിലേക്ക് കയറ്റുന്നു പക്ഷെ അവളുടെ കൂട്ടു മാത്രം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല അതിൽ നോക്കുന്ന സമയത്ത് ചെറിയൊരു രക്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇഞ്ചുറി പറ്റിയിട്ട് അഡ്മിറ്റ് ആയ അവരെ ആണെങ്കിൽ അവള് നോക്കിയിട്ടാണ് വരുന്നത് ആ രക്തത്തിന്റെ കറയായിരുന്നു അത് കണ്ട ശരവണാണെങ്കിൽ അതിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആദ്യമെല്ലാം കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രേതമായിട്ടല്ലേ അവടെ ഫീൽ ചെയ്തത് ശരിക്കും ഷിൽവിയുടെ ആത്മാവ് കുട്ടികളെ ഭയപ്പെടുത്തിയതല്ല പിന്നീട് അമ്മയാണെന്നത് തിരിച്ചറിഞ്ഞതും അവരമ്മയോടൊപ്പം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ബ്ലഡിന്റെ സ്റ്റെയിൻ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മായ പറയുന്നുണ്ട് അതൊരു മനുഷ്യന്റേതല്ല ഒരു മൃഗത്തിന്റേതു പോലെ ഉണ്ട് അപ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ബാക്ക് തന്നെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും അഡ്മിറ്റ് ആയ മൂന്ന് പേരിൽ ആരോ ആണ് മന്ത്രവാദിയെ കാണിക്കുന്നുണ്ടോ മന്ത്രവാദിയുടെ കയ്യിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ തനിയെ മാറുന്നു സോ മന്ത്രവാദിയുടെ രൂപത്തിലാണ് ഇപ്പോൾ ബാക്ക് ഉള്ളത് മന്ത്രവാദി എവിടെ എന്ന് അന്വേഷിച്ച് ശരവണ്ണെങ്കിൽ പോകുന്നു ക്ഷേത്ര പരിസരത്ത് പോയിട്ട് രവിയുടെ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നില്ല അവന്റെ അച്ഛന്റെ ആൾക്കാരാണെങ്കിൽ എല്ലാവരും ചേർന്ന് ശരവണ് അടിക്കുന്നു കാറിന്റെ ഡിക്കിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു നോക്കുന്ന സമയത്ത് മന്ത്രവാദിയുടെ ഡെഡ് ബോഡിയാണ് അവര് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ടോ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകുന്ന സമയത്ത് ബാക്കാണെങ്കിൽ മന്ത്രവാദിയെ അറ്റാക്ക് ചെയ്ത് മന്ത്രവാദിയുടെ രൂപം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് സംസാരിച്ചത് ആരാണെന്ന് ശരവണൻ പറയുന്നു അത് ബാക്ക് തന്നെയാണ് എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണ് പ്രസിഡന്റ് ആണെങ്കിൽ കാര്യം പറയുന്നുണ്ട് മന്ത്രവാദിയുടെ രൂപത്തിലേക്ക് വന്നിട്ട് ആ ബാക്കിനെ കൺട്രോൾ ചെയ്യാൻ ഏക വഴി പെൺകുട്ടിയാണെന്ന് പറയുന്നു ഷിൽവിയുടെ മകളായ ശക്തിയാണ് ടോ പറയുന്നത് ശക്തിയുടെ അടുത്തേക്ക് പോവാനായിട്ട് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് ശിൽവിയുടെ ആത്മാവാണ് ആത്മാവിനെ എങ്ങനെയെങ്കിലും തടുക്കണം അതിനായിട്ട് അവളെ കുഴിച്ചിട്ടിരിക്കല്ലേ അതെടുത്തിട്ട് കരിച്ചു കളയണമെന്ന് പറയുന്നു പ്രസിഡന്റിന് ആൾക്കാരനെ ആണെങ്കിൽ അതിനായിട്ട് അയച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കി ഷിൽവിയുടെ ആത്മാവാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു കുട്ടികളും പേടിക്കുന്നുണ്ട് കേട്ടോ അമ്മ അവിടെ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് കണ്ട് കുട്ടികളോടാണെങ്കിൽ തിരിച്ചു വരാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഷെൽവി പോകുന്നത് അവിടേക്ക് പോയിട്ട് ബാക്കിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു പക്ഷെ ശിൽബിയുടെ ഡെഡ് ബോഡി ആണെങ്കിൽ കരിച്ചു കളഞ്ഞിട്ടുണ്ടാവും അവിടേക്ക് ഹീറോ എത്തുന്നുണ്ട് ഷെൽവി ആണെങ്കിൽ ശരവണ് നോക്കി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മക്കളെ രക്ഷിക്കണമെന്നും ശരവണ് ആണെങ്കിൽ വേഗം മായയെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് ആ മന്ത്രവാദിയുടെ രൂപത്തിലാണ് ബാക്കുള്ളത് അവിടേക്ക് വരുന്ന സമയത്ത് നോർമലായിട്ട് മന്ത്രവാദിയോട് സംസാരിക്കുന്ന പോലെ തന്നെ നിൽക്കണം എങ്ങനെയെങ്കിലും ടൈം ലാഗ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നു അവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു അവിടേക്ക് മന്ത്രവാദിയാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ കുട്ടിയെ കാണണമെന്ന് പറയുമ്പോൾ െ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് ടൈമിൽ ലാഗ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മായം എന്തോ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കുട്ടിയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആ കുട്ടിയെ കാണുന്നില്ല മായ കുട്ടിയും കൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് കുട്ടിക്കൊന്നും ഒന്നും വരാതിരിക്കാനായിട്ട് ബാക്കാണെങ്കിൽ അവരെ കണ്ടിട്ട് അടുത്തേക്ക് വരുന്നു മായാണെങ്കിൽ പിടിക്കുന്നുണ്ട് പക്ഷെ അവളുടെ കയ്യിൽ കുട്ടിയില്ല കേട്ടോ ശരവണൻ അപ്പോഴേക്കും അടുത്തേക്ക് വന്നിട്ടുണ്ടാവും കുട്ടിയും കൊണ്ട് നേരെ പോകുന്നത് ആ ദുഷ്ടശക്തിയുടെ ശില്പമല്ലേ അതിലേക്കാണ് അതിന്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ബാക്കാണെങ്കിൽ പല രൂപത്തിലും വന്ന് ശരവണനോട് ഫൈറ്റ് ചെയ്യുന്നു നേരെ മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ആ ദുഷ്ടശക്തിയുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് അവർ എടുത്തു ചാടുന്നു ഒരു കയറി പിടിച്ച് ചാടുന്നുണ്ടട്ടോ അവർക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല ബാക്കും പിന്നാലെ വരാൻ ശ്രമിക്കുമ്പോൾ ആ ഉത്സവത്തിന്റെ ആചാരപ്രകാരം ദൈവത്തിൻ്റെ അടുത്തുള്ള ആ ശൂലത്തിൽ നിന്നും തീ നേരെ ദുഷ്ടശക്തിയുള്ള ശില്പത്തിലേക്ക് പോവുകയാണ് നേരെ ബാഗിന്റെ ദേഹത്തിന് തറച്ചു കയറുന്നുണ്ട് ബാഗാണെങ്കിൽ അവിടെ കത്തി ഏരിയുന്നു ആ രാക്ഷസ രൂപമായ ബാക്കാണെങ്കിൽ നശിച്ചു പോകുന്നു അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് മായയുടെ അച്ഛനാണെങ്കിൽ അവൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കേട്ടാമെന്ന് തീരുമാനിക്കുന്നുണ്ട് മൂവിയുടെ ലാസ്റ്റ് ആണെങ്കിൽ രണ്ട് കുട്ടികളും ബോൾ വെച്ചിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കുട്ടികളുടെ ബോൾ ആണെങ്കിൽ താൻ ഈ മൂവ് ചെയ്യുന്നു അമ്മ വന്നു എന്ന് പറഞ്ഞ് കുട്ടികളും സന്തോഷിക്കുന്നുണ്ട് അതോടെ മൂവി ആണെങ്കിൽ എൻഡാവുന്നു വീട് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്